നമസ്കാരം. ഭാരത കേസരി ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. 2021 തിരഞ്ഞെടുപ്പിന്റെ നിർണായക വിവരങ്ങളുമായി ഈ മണിക്കൂറിൽ ഭാരത കേസരി ടിവിയും പ്രേക്ഷകർക്കൊപ്പമുണ്ട്. കാലത്തെ 8 മണിക്ക് ആരംഭിച്ച തപാൽ വോട്ടുകളുടെ എണ്ണത്തിനൊപ്പം ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളും എണ്ണി തുടങ്ങിയിരിക്കുകയാണ്. വോട്ടെണ്ണുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ശ്രദ്ധേയമായ കണക്കുകളാണ് വ്യക്തമാകുന്നത്. തപാൽ വോട്ടിന്റെ എണ്ണത്തിൽ ഉണ്ടാകുന്ന കൂടുതൽ കുറവുകൾ ഇനി അങ്ങോട്ടുള്ള വോട്ടെണ്ണം കൂടി എത്തുമ്പോൾ മാറിമറിയും. തപാൽ വോട്ട് കൊണ്ട് മാത്രം ജയവും തോൽവിയും പറയാനാകില്ലെന്ന് ഉറപ്പാണ്. എന്നാൽ തപാൽ വോട്ടിൽ തന്നെ പ്രമുഖ സ്ഥാനാർത്ഥികൾ തങ്ങളുടെ ലീഡ് സ്ഥാപിച്ചിരിക്കുകയാണ്. ഓരോ മണ്ഡലത്തിലും 4000 മുതൽ 5000 തപാൽ വോട്ടുകൾ ഉണ്ടെന്നത് പരിഗണിക്കുമ്പോൾ ജയപരാജയങ്ങളിൽ തപാൽ വോട്ടുകൾ നിർണായകം തന്നെയാണ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം പോലുള്ള മണ്ഡലങ്ങളിൽ ജയിച്ച സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം വെറും 89 വോട്ട് മാത്രമായിരുന്നുവെന്ന് നാം ഓർക്കണം. തപാൽ വോട്ടുകൾ എണ്ണുമ്പോൾ സംസ്ഥാനത്ത് LDF തന്നെയാണ് ഏറെക്കുറെ മുന്നേറ്റം നടത്തിയിരിക്കുന്നത്. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പോലെ UDFും 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. എന്നാൽ BJP ക്യാമ്പുകൾ പ്രതീക്ഷിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ തന്നെ നേമം, ചാത്തന്നൂർ, കാസർഗോഡ്, പാലക്കാട്, കോഴിക്കോട് സൗത്ത് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ്. 2020 പോലുള്ള വേറിട്ട വിഭാഗങ്ങളും PC ജോർജിനെ പോലുള്ള ഒറ്റയാൻ മുഖങ്ങളും ഒരിടത്ത് മുന്നിലേക്ക് വന്നിട്ടില്ലെന്നതാണ് ഏറെ കൗതുകമുണർത്തുന്ന വർത്തമാനം. ഏകദേശം 70ൽ പരം സീറ്റുകളിൽ LDFും 60ൽ താഴെ സീറ്റുകളിൽ UDFും 2 മണ്ഡലങ്ങളിൽ BJP മുന്നിട്ട് നിൽക്കുന്നതായാണ് അറിയുന്നത്. ഇതൊരു സൂചനയായി എടുക്കാൻ സാധിക്കില്ലെങ്കിലും വോട്ടെണ്ണലിന്റെ ഈ സമയത്തെ വർത്തമാനങ്ങൾ നിലവിലുള്ള പ്രവചനങ്ങളും പ്രതീക്ഷകളും പോലെ തന്നെയാകും കാര്യങ്ങളെന്നാണ് ഇപ്പോൾ അനുമാനിക്കേണ്ടത്. മുന്നണികൾ തപാൽ വോട്ടിൽ തന്നെ കണക്കുകൾ തെറ്റിക്കുന്നുവോ എന്ന ചോദ്യത്തിന് ഈ ഘട്ടത്തിൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം.